നാട്ടിലേക്ക് മടങ്ങാൻ പ്രത്യേക തീവണ്ടികൾ എത്തുന്നു എന്നറിഞ്ഞതോടെ നിരവധി അതിഥി തൊഴിലാളികളാണ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്തുന്നത്. തീവണ്ടി സമയമടക്കമുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ഒട്ടേറെ സംശയങ്ങളുണ്ടെന്നും കൃത്യമായ സർക്കാർ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ഇവർ പറയുന്നു. അവർ ന്യൂസിൽ പറഞ്ഞ അവസ്ഥകളെ ട്രെയിൻ ഉണ്ട് 1500 ആകർ പോയി ട്രെയിനിൽ, അതാ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ആസ്തക്ക് നോക്കണേ ആസ്ത നോക്കണേ ഇതോടെ പറഞ്ഞു. പല സബ് യു പി ഏകാത്ര ജാനേ വാല ഇക്കട്ട നീ തോടാ തോടാ ബിഹാർ ജാനേ വാല ബംഗാൾ ജാനേ വാല യു പി ജാനേ വാല തോ ഇധർ കേരള മേ തോടാ ഹി ഹോഗാ നാ. അഭി തോ കോയി ആയാ നീ ലേക്കിൻ ഹംനെ ഇധർ ഹി അഭി ബോലാ താ പുലിസ് വാലോ കോ തോ വോ ബോൽ രഹേ ഥേ കി ഏക ദോ ദിൻ രോക്കോ അഭി ആപ്കാ വ്യവസ്ഥ കിയാ ജായേഗാ. അതിഥി തൊഴിലാളികൾക്കുള്ള കേരളത്തിൽ നിന്നുള്ള ട്രെയിൻ വൈകിട്ട് 6 മണിക്കാണ് പുറപ്പെടുക. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷെറിൻ വിൽസൺ ചേരുന്നു. ഷെറിൻ, അവരുടെ ഭാഷയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ഈ വിവരം കേട്ടറിഞ്ഞ് എത്തുന്നുണ്ടാകും. എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ? ശാലിനി, നമ്മൾ തന്നെ ഇപ്പോൾ തൊട്ട് മുൻപ് കേൾപ്പിച്ചതാണ് അതിഥി തൊഴിലാളികളുടെ ഒരു ആശങ്ക. അവർക്ക് എന്നും അടങ്ങാനാകുമെന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഒരു ട്രെയിൻ കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് സർവീസ് തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ നിരവധി പേരാണ്, നിരവധി അതിഥി തൊഴിലാളികളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായുള്ള പോലീസുകാരെയും പോലീസ് അനൗൺസ്മെന്റും എല്ലാമാണ് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്നത്. കാരണം ഇവർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകേണ്ടതുണ്ട്. അവരുടെ ഭാഷകളിൽ തന്നെയാണ്, ഹിന്ദി, ഒഡിയ, ആസമീസ് തുടങ്ങിയ ഭാഷകളിൽ തന്നെയാണ് പോലീസ് ഇവിടെ അനൗൺസ്മെന്റുകൾ നടത്തുന്നത്. കൃത്യമായ നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും, കൃത്യമായ കാര്യങ്ങൾ ഇവിടെ പോലീസും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള അധികൃതർ അത് ഒരുക്കി നൽകുന്നുണ്ട് എന്നുള്ള അനൗൺസ്മെന്റുകൾ എല്ലാം തന്നെ ഇവിടെ നടക്കുന്നു. ഇപ്പോൾ ഇന്ന് വൈകിട്ട് പുറപ്പെടുന്ന ഭുവനേശ്വറിലേക്കുള്ള ട്രെയിനിൽ പോകേണ്ട ആളുകളെ ക്യാമ്പുകളിൽ നിന്ന് കണ്ടെത്തി ആരോഗ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇവിടെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി സജ്ജീകരണങ്ങൾ ക്രമീകരിക്കുന്നു. കൂടുതൽ അതിഥി തൊഴിലാളികൾ ഇവിടേക്ക് എത്തിയാൽ റെയിൽവേ സ്റ്റേഷന് അകത്തേക്ക് കടത്തിവിടാതിരിക്കാനായുള്ള ബാരിക്കേഡുകളും ബാനറുകളും എല്ലാം ഒട്ടിച്ച് ക്രമീകരണങ്ങൾ നടത്തുകയാണ്. വൈകിട്ട് 4 മണിക്ക് ശേഷമാകും ഈ അതിഥി തൊഴിലാളികളെയുമായി KSRTC ബസ്സിൽ, പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന KSRTC ബസ്സിൽ അതിഥി തൊഴിലാളികളുമായി ഇവിടേക്ക് പോലീസ് സംഘം എത്തുക. അത് 1200 പേരാണ് ഇപ്പോൾ ഈ ഒരു ആദ്യ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവർക്ക് ആരോഗ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ സാമൂഹ്യ അകലം പാലിച്ച് മാത്രമേ ഇവരെ ഈ ട്രെയിനുകളിൽ ഇവരുടെ നാടുകളിലേക്ക് എത്തിക്കാനാകൂ. അതുകൊണ്ട് തന്നെ 1200 എന്നുള്ളൊരു നമ്പറിലാണ് ഇപ്പോൾ ഇവിടെ അധികൃതർ നിൽക്കുന്നത്. ആദ്യ ട്രെയിൻ എത്തിയ ശേഷമേ തിരിച്ച് സംസ്ഥാനത്ത് പോയി അവരെ അതിഥി തൊഴിലാളികളെ എത്തിച്ച് തിരിച്ചെത്തിയാൽ മാത്രമാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയാകൂ, കൂടുതൽ കണക്കുകൾ, എത്ര പേരെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. 100,000-ൽ അതിഥി തൊഴിലാളികളാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൌണിന് ശേഷം ഒരു 45,000-50,000 അടുത്ത് അതിഥി തൊഴിലാളികൾ എറണാകുളം ജില്ലയിൽ തന്നെയുള്ളതായാണ് നമ്മൾക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിക്കുന്ന കണക്കുകൾ. ഇവർ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്ന് കൃത്യമായ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഏത് ട്രെയിനിലാകും ഇത് ഇവരെ കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഉടൻ തന്നെ ഈ അധികൃതരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ബാക്കി മുൻകരുതൽ നടപടികൾ എന്തെല്ലാം വേണമെന്ന് തീരുമാനിക്കുമെന്നാണ് അറിയാൻ സാധിക്കുക. ശാലിനി, ശരി, ഷെറിൻ വിൽസൺ.